എല്ലാം വർക്കിംഗ് ആണല്ലേ, തെളിയുന്നില്ലേ? അല്ല, പണി മറന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്താണ് തുടക്കത്തിൽ തന്നെ. വേറൊന്നുമല്ല, ഒമറിലുള്ളു. ഞാൻ പോയപ്പോ കേരളത്തിൽ എന്തൊക്കെ നടന്നു, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നേ, ആ വലിയ ചെന്നൈയിൽ എന്തൊക്കെയാ നടന്നത്, സംഭവിച്ചത് വരെ ഞങ്ങൾക്ക് സംശയം. എന്റെ അരി ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടതാണ്, മിസ്സായതാണ്. പിന്നെ ഞാൻ പോയ സമയത്ത് പ്രോ യൂട്യൂബറായി സ്നേഹം മാറുന്നു, പ്രോ യൂട്യൂബറായി ജിത്തുവായി മാറുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ടോപ്പ് യൂട്യൂബേഴ്സിനെ വെട്ടുന്ന രീതിയിലല്ലേ, അങ്ങനത്തെ യൂട്യൂബേഴ്സ് ആണ്. ഇവർക്ക് കാറിൽ പൂൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല വൈറലാവാൻ, ഇവർക്ക് ഇങ്ങനെ മൊബൈൽ ഓൺ ആക്കി വെച്ചാൽ മതി ഇവർക്ക് വൈറലാവാൻ. അതെ, എനിക്കാണെങ്കിൽ അപ്പൊ മാട്രിലേക്ക് വന്നാൽ ഒമർ ലുലു. അപ്പൊ ഒമർ ലുലു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നിങ്ങൾ എല്ലാരും കണ്ടു തുടങ്ങി. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒമർ ലുലുവിനെതിരെ ഒരു ലേഡി കേസ് കൊടുത്തതാണ്. അപ്പൊ അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ന്യൂസിന്റെ ചെറിയ ഭാഗം പ്ലേ ചെയ്യാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. നെടുമ്പാശ്ശേരി പോലീസിൽ നടിയും മോഡലുമായ യുവതി പരാതി നൽകി. നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നു. റിയ, ഉയർന്നുവരുന്ന പരാതി എന്താണ്? സംവിധായകൻ ഒമർ ലുലുവിനെതിരെയാണ് നടിയും മോഡലുമായ എറണാകുളം സ്വദേശിനിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെയായിരുന്നു ആദ്യം ഈ യുവതി പരാതി നൽകിയത്. പിന്നീട് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്നതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കേസ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഈ കേസിൽ നടക്കുന്നതേയുള്ളൂ. ഇവ നടിയുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 6 മാസം മുമ്പ് നടന്ന സംഭവമാണ് എന്നതാണ് പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എറണാകുളം സ്വദേശിനിയാണ് പരാതിക്കാരിയ യുവതി. ഒമർ ലുലുവും ഒത്ത് പ്രവർത്തിച്ചിരുന്ന സ്ത്രീ കൂടിയാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തെക്കുറിച്ച് ഒമർ ലുലു പറയുന്നത് തനിക്ക് പരിചയമുണ്ടായിരുന്ന ആൾ തന്നെയാണ്, വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു പരാതിക്ക് പിന്നിലെന്ന ഒരു വിശദീകരണം ഒമർ ലുലു നൽകുന്നുണ്ട്. നിയമ കേസുമായി സഹകരിക്കും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് ഒമർ ലുലു സ്ഥിരീകരിക്കുന്നത്. ഈ സംഭവത്തിൽ യുവ നടിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് ബലാത്സംഗ കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒമർ ലുലുവിനെതിരെ പരാതി വന്നിരിക്കുകയാണ് അല്ലേ? ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ ഓബിയസ്ലി ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ പരാതി കൊടുത്ത ആരോ അവർക്കൊപ്പം എന്നുള്ള രീതിയിലായിരിക്കും സൊസൈറ്റിയുടെ ഒരു ബേസിക് മൈൻഡ് സെറ്റ്. അങ്ങനെ തന്നെയാണ്. ആൻഡ് ഈ കേസിന്റെ ഫർദർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്താന്നുള്ളത് നമുക്ക് ചിന്തിക്കാറും നമുക്ക് അറിയാറും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ ഒരുപാട് വഴുകാറുണ്ട്. സോ നോർമൽ രീതിയിൽ ഇങ്ങനെ കേസ് വരും, നമ്മൾ ആ കേസിനെ കുറിച്ച് അറിയും, കേസിനെ കുറിച്ച് ആരെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് പോകും. ഇതിപ്പോ ഈ സംഗതിയിൽ ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് കേസ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒമർ ലുലുവിനെതിരെയാണ് കേസ് വന്നത്. അറിയാലോ ആര് കേസ് കൊടുത്തു എന്നുള്ളത്, നമ്മുടെ നിയമപ്രകാരം നമുക്ക് ആർക്കും അറിയാനുള്ള വഴിയില്ല ആരാ കേസ് കൊടുത്തു പറയൂല. അതെ, ഇപ്പൊ കേരളത്തില് ഒരു പ്രമുഖ സിനിമാ ഡയറക്ടർക്കെതിരെ ഒരു നടി കേസ് കൊടുത്തു എന്ന് അറിയുമ്പോൾ ശരിക്കും ആ കേസ് കൊടുത്ത നടി അവരുടെ ഇഷ്യൂ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്ത് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരിക ഈ ഡയറക്ടർ ഇതിന് മുമ്പ് ചെയ്ത സിനിമയിലെ നടിമാരോ അതിൽ അഭിനയ ആരെങ്കിലും അങ്ങനെയുള്ള ലേഡീസ് കൂടിയും ഇപ്പൊ അവിടെ അതന്നെയാണ് പറ്റിയത്. പറയാൻ പാടും പറയാൻ പാടും എന്നാലും ഞാൻ പറയും, സൊസൈറ്റിയിലെ ചില എണ്ണങ്ങള് കോണച്ച ചോദ്യം ചോദിക്കും, നീ ആണ് നീ അല്ലേ കേസ് കൊടുത്ത്? അതെന്താ വെച്ചാ ചില ആളുകളൊക്കെ ഉണ്ട്, എന്താ വെച്ചാ എന്നെ ആളെ എന്ന് പറയാതെ പല കേസിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈയിടെ അടുത്ത കേസുകളൊക്കെ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ അടിച്ചു കച്ചിട്ട് പറിച്ചില്ല. അപ്പൊ എല്ലാരും മുൾമുണയിൽ നിൽക്കേണ്ട അവസ്ഥ തന്നെ. അപ്പൊ ഇതിപ്പോ ആരാണ് കംപ്ലൈന്റ് കൊടുത്തതെന്നുള്ള അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് മാനേഴ്സ് ആണ് വേറെയുള്ളവരുടെ അടുത്ത് പോയിട്ട് നീ അത് ശരിക്കും എന്താ പറയുക, ഒരുതരം മറ്റേ ക്രിമി ചോദ്യമാണ്. അത് ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവർ തന്നെ ഈ പറഞ്ഞ ആക്ട്രസ്മാരോട് പോയിട്ട് നീ ആണോ കേസ് കൊടുത്തെന്നൊക്കെ ചോദിക്കുമ്പോ അതിന്റെ ഒരു അർത്ഥം എന്താന്നുള്ളത് ചെയ്യാൻ വേണ്ടിട്ട് അത് കേൾക്കുമ്പോഴോട് നീ ആണോ. ഇതിപ്പോ നമ്മളെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ആഞ്ചലി അപ്പോ ഇവര്
ഇവരാണ് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കണ്ടത്. അതുകൊണ്ട് സുലൈബത്തുൽ അസ്ലമിയ അവരും ഒരു ഇൻഫ്ലുവൻസർ, സുലൈബത്തുൽ അസ്ലമിയ മറ്റേ വൈറ്റ്നിങ് ക്രീമിന്റെ ഇതിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അവര്. ഇവര് രണ്ടുപേരുടെയും ഒരു ലൈവ് വീഡിയോ ഉണ്ട്, അത് ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് ഇവിടെ വയ്ക്കാം. അതിൽ തന്നെ ആഞ്ചലിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കുറച്ച് സീരിയസ് സാധനങ്ങളാണ് പറയുന്നത്. ഒമർഗഡ് വിഷയത്തെ പറ്റി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാനുണ്ട്. ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. എല്ലാവർക്കും അറിയില്ല ഇപ്പത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുന്നതും ഫോണിൽ ചാർജ് ഇല്ലാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത്തരം ഒരു ഗൗരവ വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പൊ അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു 5-6 ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട്, വാട്സപ്പിലും വരുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ, നിർമ്മാതാക്കൾ, റൈറ്റേഴ്സ്, കൺട്രോളർമാരൊക്കെ വിളിച്ച് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോ എന്ന്. ഹലോ, ഞാൻ സുവൈബത്തുൽ അസ്ലമിയ. ഇപ്പൊ 2-3 ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് മീഡിയയില് യുവനടിയെ പീഡിപ്പിച്ചു എന്നുണ്ട്. അതിന്റെ താഴത്ത് ഒത്തിരി പേര് എന്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക. ഞാൻ ഉമർക്കാക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, എന്നെ ഉമർക്ക് പീഡിപ്പിച്ചിട്ടില്ല. ഉമർക്ക് എന്റെ അടുത്ത് എന്റെ ഒരു ബ്രദറിനെ പോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. അതായത് ഒരു ബേസിക് സാധനം ഇപ്പൊ ഒരു ഓക്കെ, ഇപ്പൊ ഒരു ബൈക്ക് വീണതാണെങ്കിൽ ചോദിക്കാടാ ബൈക്ക് വീണ്ടെന്തെങ്കിലും പറ്റിയോ, എന്തൊരു അസുഖം വന്നു, അസുഖം എങ്ങനെയുണ്ട് ചോദിക്കാം. ഇതെന്ത് ചോദ്യാടെ? ഇപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാം, സപ്പോസ് ആർക്കെങ്കിലും ഇപ്പൊ അറിയും ആ കേസ് കൊടുത്തത് ഇന്ന ആളാന്നുണ്ടെങ്കിൽ ആ ആളെടുത്ത് പോയിട്ട് ഞാൻ കേസ് കൊടുക്കേ. ഉളുപ്പില്ലാത്തരത്തിന് ഒരു എക്സ്ട്രീം എൻഡ് എന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ തെളിവ് ഇതാണ് അല്ലേ. അതായത് ഒരു ബേസിക് മാനേഴ്സ് എന്നുള്ള സാധനമല്ലേ ഒരു മനുഷ്യൻ. അപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുത്തത് ആരാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മിണ്ടാതിരിക്കുക. അല്ലാതെ നിങ്ങൾ ഇന്ന വ്യക്തി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ വെച്ചോ, അതിനും പുറമെ ഓടിച്ചെന്നിട്ട് നീയാണോ കേസ് കൊടുത്തത്? എല്ലാ സ്ത്രീകളോടും നടന്നത് ഒമർലുലുവിന്റെ സെറ്റില് നടന്നു പോകുന്ന മറ്റേ പശുവിനോട് വരെ പോയി ചോദിച്ചു കേട്ടത്. അമ്മാതിരി മറ്റേ ചിന്താഗതിയുള്ള എന്താ പറയാ, സത്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ ഇത് എല്ലാരോടും ഉമ്മമാര് പോയി ചോദിക്കുന്നുണ്ട്, ഉമ്മമാർക്കൊക്കെ പിന്നെ എത്രയും ഡൗട്ടാണോ എന്നുള്ളത്. കൊള്ളാണേ മക്കളെ, എന്താണെങ്കിലും ഇത് ഇൻഡസ്ട്രിയിനകത്തുള്ള ഉമ്മമാര് തന്നെയാണ് തോന്നുമ്പോ എന്തറിയോ, മേ ബി ലൈക്ക് എന്താ പറയാ, ഈ ചോദിക്കുന്ന ആളുകൾക്ക് വേറൊരു ഇന്റൻഷൻ വേറെ കാണാം. അത് ഞാൻ പറയുന്നില്ല, ചിലപ്പോ നിങ്ങക്ക് കണക്ട് ആയി കാണും, മേ ബി വേറെ ഇന്റൻഷൻ വെച്ചിട്ടാവും വന്ന് ചോദിക്കുന്നത്. പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകളല്ല ചോദിക്കുന്നത്, നമുക്ക് മനസ്സിലായില്ല. ചുമ്മാ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അതും അത് കേൾക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അത് അവര് ഫസ്റ്റ് ചിന്തിക്കുന്ന ഇതെന്ന് എന്നോട് ചോദിക്കുന്നത്, വൈ മീ? അല്ല മാത്രല്ല, എന്നെ മറുപടി ആലോചിച്ച് നോക്കും, എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോ അവർക്ക് അത്രയും ശല്യം കൂടിയതുകൊണ്ടാണ് പബ്ലിക് ആയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരത് ഇടുന്നത്. അവരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അനുഭവിച്ചാൽ തന്നെ ഈ ചോദിക്കുന്നവന്മാർക്ക് ഈ ഒരു ചോദ്യം നിർത്തുള്ളൂ. അല്ലാതെ ഒരു ചോദ്യം നിർത്താനൊന്നും പോകുന്നില്ല. സ്വന്തം അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ ഒരു അവസ്ഥ വരുമ്പോ അത് തിരിച്ചറിയും. അപ്പോ സി ഞാൻ പറഞ്ഞല്ലോ, ഒമർലുവിന്റെ കേസ് കേസായിട്ട് പോട്ടെ, അതെങ്ങനെയോ അത് ഏത് രീതിയിലുള്ള കേസാ എങ്ങനെയെന്നുള്ളത് നമുക്ക് വലിയ വ്യക്തമൊന്നുമില്ല. അയാളൊരു ഫെയിം ഡയറക്ടറാണ്, അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് ന്യൂസിലായി, ന്യൂസിൽ വന്നു, അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ന്യൂസ് വഴിയുണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ അറിയാം. പക്ഷെ ഈ സംഗതി ഞാൻ പറഞ്ഞു, ഒരു കേസ് വന്ന് ഉടനെ അയാളെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമയുടെ ഡയറക്ടർ ആകുമ്പോൾ അവരെ എല്ലാ പെണ്ണുങ്ങളെയും കാടടച്ച് വേണ്ടിയേക്ക് ലൈക്ക് നിങ്ങളാണോ നിങ്ങളാണോ ചോദിച്ചു നടക്കുക എന്ന് പറയുന്നത് അതൊക്കെ ചുമ്മാ മറ്റവിടുത്തെ പരിപാടിയാണ്. കാണിക്കുന്നവന്മാരോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാണ് ഈ കൂടുതൽ കുത്തുകുത്തണെന്നൊക്കെ കേൾക്കുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത്. അവരെന്നെ വന്ന് ചോദിക്കും, അവരെന്നെ വന്ന് പറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഇൻഡസ്ട്രിക്കകത്ത്. അപ്പൊ തന്നെ ഇൻഡസ്ട്രിയിലുള്ള കുറെ കീടങ്ങളെ കുറിച്ചിട്ട് ഏകദേശം നാട്ടുകാർക്ക് ബോധ്യം കിട്ടും. ഇതാണെങ്കിലും ഇങ്ങനത്തെ
ചോദ്യങ്ങളും പരിപാടികളും ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒരു കാര്യമല്ല. ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഹിമാലയ സാനുക്കളിൽ പോയി വന്ന സീക്രട്ട് ഏജന്റ് ആവും. ഒഴിവാക്കാൻ തിരുവടികളാവും. ആരും ഒഴിവാക്കണ്ടേ, കക്ഷത്ത് വെച്ച് കൊണ്ട് കിടക്കും. സ്വന്തം വീട്ടില് ഇതേമാതിരി ഇഷ്യൂ ഉണ്ടാകുമ്പോ ആരെങ്കിലും കയറി ചോദിക്കുമ്പോ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടെന്നു ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോ അപ്പൊ ചോര തിളക്കും ഞരമ്പുകൾ. എന്തായാലും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇറങ്ങി തിരിഞ്ഞ് ഇടിക്കുള്ളു. ഇതിന്റെ കൂട്ടത്തിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വെരി ഇമ്പോർട്ടന്റ് തിങ് ആണ്. ഈ ഒമർലൂലിന്റെ കേസും കാര്യങ്ങളും ഈ സംഗതികളൊക്കെ ചർച്ച ആകുമ്പോഴാണ്, ഒമർലൂല് പണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മളെ നോറേനായിട്ട്. ഞാൻ അതിന്റെ മുമ്പ് ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കമന്റ് സെക്ഷനൊക്കെ. ഇത് ഞാൻ നോക്കുമ്പോണ്ട് ചില യൂട്യൂബ് വീഡിയോന്റെ തമ്മിലുകളിൽ ഇതേ അടക്കുന്നത് നോറയും മറ്റേ ഒമറൊക്കെ ഇരിക്കുന്ന ഫോട്ടോ അതിന്റെ ക്യാപ്ഷൻ ഒക്കെ എന്തൊരവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. അതായത് എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയ അവിടെ മറ്റേ മറ്റേ മെസ്സി ഇല്ലാത്ത ബാർസ ആയതുകൊണ്ട് എത്രയും ഗോൾ അടിക്കാന്ന് പറഞ്ഞ പോലെ അടിച്ചോണ്ടിരിക്കരുത്. ചിലപ്പോ പോസ്റ്റ് തട്ടി തിരിച്ചു വന്ന അണ്ടിക്ക് വേറും ബോള്. അപ്പൊ ത്രികോണ അവസ്ഥയെ പോകും.